ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ തിരുനന ഉപയോഗിച്ചുള്ള ഓട്ടോമാറ്റിക് കൃഷി എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഇത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു അക്വാപോണിക് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ ഈ തിരുനന കൃഷിരീതി ആഡ് ചെയ്തിരിക്കുന്നത്. ഫിഷ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലെ പൈപ്പിൻ്റെ ഒരറ്റത്തൂടെ കയറി മറ്റേ അറ്റത്ത് തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇതാണ് തിരുനന കൃഷിക്ക് ഉപയോഗിക്കുന്ന തിരി. ഇത് ആവശ്യമുള്ളവർ കമൻ്റ് ചോദിച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കുന്നവരുടെ നമ്പർ അയച്ചു തരാം. ഈ തിരിയുടെ പകുതി ഭാഗം ഈ താഴത്തെ പൈപ്പിലെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും, ബാക്കി പകുതി ഭാഗമാണ് നമ്മൾ മണ്ണിട്ട് മൂടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ താഴത്തെ വെള്ളം ഈ തിരി ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം ചെടികൾ തന്നെ വലിച്ചെടുക്കുന്ന ഒരു കൃഷിരീതിയാണിത്. ഇത് നേരത്തെ ചെയ്ത ഒരു തിരിനന സിസ്റ്റമാണ്. ഇത് നമ്മൾ സാധാരണ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് പോലെ ട്രീറ്റ് ചെയ്ത മണ്ണ്, അതായത് രണ്ടാഴ്ച ഡോളോമൈറ്റൊക്കെ ഇട്ട് വെയിൽ കൊള്ളിച്ച മണ്ണ്, ആവശ്യമുള്ള വളങ്ങളും വെച്ച് നമ്മൾ ഈ ചെടി ഗ്രോ ബാഗിൻ്റെ അകത്ത് നടന്നു. അതിനുശേഷം അതിൻ്റെ നടുക്കാണ് നമ്മൾ ഈ തിരി വെക്കുന്നത്. അതിനോട് ചേർന്നാണ് നമ്മൾ തൈകൾ നടുന്നത്. ഈ തിരുനന സിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മളെന്നും പോയി ചെടിക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് ടെറസ് വൃത്തികേടാകത്തില്ല. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ചെടികൾ തന്നെ വലിച്ചെടുക്കുന്ന ഒരു രീതി ആയതുകൊണ്ട്. ഈ പച്ചക്കറികൾ വളർത്തുന്നതിന് കൂടെ ഇതുപോലെ അസോളയും വളർത്തുകയാണെങ്കിൽ അസോള നല്ല ഒരു നൈട്രജൻ വളമാണ്. അതുപോലെ തന്നെ മീനുകൾക്കും ഭക്ഷണമായിട്ട് നൽകാവുന്നതാണ്. ചെറിയ തൈകൾ നട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ചെടികൾ തന്നെ വെള്ളം വലിച്ചെടുത്തോളും. ഈ കാണുന്ന ചെറിയ 200 ലിറ്റർ ബാരലിലാണ് ഇവിടെ ഫിഷ് ടാങ്ക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഇട്ടിരിക്കുന്നത് കുറച്ച് ഓർണമെൻ്റൽ ഫിഷ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ കാണുന്ന ചെറിയ പൈപ്പിലൂടെയാണ് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതുപോലെ വെള്ളം തിരിച്ചിറങ്ങി വരുന്നത് ഇതുപോലെ ഒരു വലിയ പൈപ്പ് കൂടിയാണ്. ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈമർ. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും.
ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന സബ്മെർസിബിൾ പമ്പ്. ഇത് 30 വാട്ട്സിൻ്റെയാണ്, JTP എന്ന കമ്പനിയുടെയാണ്. എല്ലാ ദിവസവും 2 മിനിറ്റ് നേരമാണ് ഈ പമ്പ് ഓണാകുന്നത്. അത് ആ ടൈമർ വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സ്വേൾ ഫിൽട്ടർ. ഇതുണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകം ഒരു കോണിക്കൽ ഷേപ്പാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഈ ബോൾ വാൽവ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് സോളിഡായിട്ടുള്ള വേസ്റ്റൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ തിരുനെനയ്ക്ക് ആവശ്യമായി ഈ പൈപ്പിൻ്റെ ഒരറ്റത്തൂടെ കയറി മറ്റേ അറ്റത്തൂടെ തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ വലിയ പൈപ്പിൻ്റെ പകുതി ഭാഗം എപ്പോഴും വെള്ളം നിൽക്കും. ഓവർഫ്ലോ ചെയ്ത് വെള്ളം ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയാണിത്. മീൻ വളർത്താൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ വെറുതെ വെള്ളം നിറച്ച ടാങ്കിൻ്റെ അകത്ത് വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. NPK വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വളങ്ങൾ, അത് കലക്കി നമുക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അതിൽ സോളിഡ് വേസ്റ്റ് വരുന്നില്ലാത്തതുകൊണ്ട്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ തിരുനെന സിസ്റ്റം ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്കിലെ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുമ്പോൾ മഴമറ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളിടുന്ന വളവും അതുപോലെ തന്നെ മണ്ണിൻ്റെ PH ഒക്കെ ഒത്തിരി വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മഴമറയിൽ എന്തെങ്കിലും സബ്സിഡി കിട്ടുമോ എന്ന് അറിയാൻ പറ്റും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.